ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പൊട്ടറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നീളത്തിലുള്ള പൊട്ടറ്റോ എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് നല്ല നീളം കിട്ടും. അതിനുവേണ്ടി എനിക്കിവിടെ ചെറിയ പൊട്ടറ്റോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് വെച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ശേഷം അതിൻ്റെ നാല് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ, കാരണം ഇത് ഒരേ ഷേപ്പിലൊന്ന് എടുക്കുന്ന കട്ട് ചെയ്തെടുക്കുന്നതിനാണ് നാല് സൈഡും കട്ട് ചെയ്ത് മാറുന്നത്. ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല, അതിന് ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോകുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാനിതാ ഞാനിവിടെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ വലിപ്പത്തിൽ. ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് വലിയ പീസസ് ആക്കണ്ട, ഒരുപാട് ചെറുതും ആക്കണ്ട. ചെറുതായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലഷ് ഒന്നും നന്നായിട്ട് കിട്ടത്തില്ല. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൈയിങ് ടൈം വേണം. അതുകൊണ്ട് ഇത് ഈ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറും. ഇതാ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമ്മുടെ പൊട്ടറ്റോടെയൊക്കെ ഒരു കളറ് മാറുമല്ലോ നമ്മൾ പുറത്ത് വെച്ചാൽ. ഇങ്ങനെ നമ്മളൊരു 20 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയത്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ലൊരു വെള്ളത്തിലേക്ക് ഇട്ടെന്ന് നമുക്ക് എടുക്കാം. ഞാനിതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് കഴുകിയെടുത്താൽ എന്താ, ഞാനത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് ഇതൊന്ന് മുങ്ങിക്കിടന്ന് വേകാൻ ആവശ്യത്തിന് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിക്കുന്ന കൂടെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നോക്കണം. വെള്ളത്തിന് കുറച്ച് മുന്നോട്ട് നിൽക്കണം ഉപ്പ്, എങ്കിലേ നമ്മുടെ പൊട്ടറ്റോയ്ക്ക് പാകമായിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ചൊന്ന് ഉപ്പ് കുറച്ചുകൂടി വേണം തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് മതിയോന്ന്. അതിന് ശേഷമേ നിങ്ങൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊട്ടറ്റോ ഇടാവുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം തീയ്. ഇത് അധികം നേരം ഒന്നും വേവിക്കേണ്ട, ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്. പൊട്ടറ്റോസിന് പല വേവായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊട്ടറ്റോയുടെ വേവ് അറിയില്ലല്ലോ. അപ്പം നിങ്ങൾ 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്തൊന്ന് ഒന്ന് ഒന്ന് നോക്കണം വെന്തിട്ടുണ്ടോ. ഒരു 3/4 ഭാഗം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി, ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആയിക്കോളും. അപ്പോൾ ഇതാ എൻ്റെ പൊട്ടറ്റോ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് പൊട്ടറ്റോ എനിക്ക് വെന്ത് കിട്ടാനായിട്ട്. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. അപ്പം നമുക്കിതൊന്ന് ഒരു സ്ട്രെയിനറിലേക്കിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വെക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 പ്ലേറ്റിലേക്ക് നിരത്തി വെക്കുന്നുണ്ട്. ഒരു പൊട്ടറ്റോയുടെ മേലായിട്ട് വെക്കണ്ട, കാരണം ഇത് ഇനിയും വെന്ത് പോവും. അതുകൊണ്ട് നമുക്കിതൊന്ന് നിരത്തി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കണം. 1-2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അത് അപ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്ലെയിമായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനും എളുപ്പമുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാനിത് ആ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. 1.5 മണിക്കൂറിന് ശേഷം ഇത് ഒരുമാതിരി നല്ല പോലെ നമ്മുടെ ഫ്രോസൺ പൊട്ടറ്റോ നമ്മൾ വാങ്ങത്തില്ലേ അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇടാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, പെട്ടെന്ന് അങ്ങോട്ട് കളറ് മാറും. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ കുടിക്കും. അതുകൊണ്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അതായത് ഉള്ളൊക്കെ ഇതിൻ്റെ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ എടുക്കുക. ഏകദേശം ഒരുമാതിരി ആയി എന്ന് നമുക്കൊരു ക്രിസ്പിനെസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വേഗം തുടങ്ങിയിട്ടുണ്ടെന്ന്. ആ സമയം നമുക്കിത് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വേഗമൊന്ന് നമുക്കൊന്ന് ഡാർക്ക് ഷെയ്ഡ് ആക്കിയെടുക്കാം. ഇതാ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്ത് കോരുവാണ്. ഇതാ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇതാ ഈ ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാനുള്ളേ ഉള്ളൂ. വലിയ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.